ഊണിനൊപ്പം സെർവ് ചെയ്യുന്ന വൻപയർ മെഴുക്ക് പുരട്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. മൈ നെയിം ഈസ് ഷാൻ ജിയോ, വെൽക്കം ടു ദ വീഡിയോ. ഇവിടെ ഒരു പ്രഷർ കുക്കറിൽ വൻപയർ കഴുകി വൃത്തിയാക്കിയത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. 4 പേർക്ക് സെർവ് ചെയ്യാൻ ഇത് മതിയാകും. പ്രഷർ കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കുതിർത്തെടുക്കേണ്ട ആവശ്യമില്ല. ആദ്യമായി ഇതിലേക്ക് മുളകുപൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, അടുത്തതായി ഇതിലേക്ക് ഉപ്പ് 1 ടീസ്പൂൺ. ഉപ്പ് മെഷറിംഗ് സ്പൂണുകൊണ്ട് അളന്നിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനമായി വെള്ളം 1¼ കപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം ഇത് പ്രഷർ കുക്ക് ചെയ്ത് വേവിക്കുക. ആദ്യത്തെ വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 2 വിസിലുകൾ ലോ ഫ്ലെയിമിലും വേവിക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് പ്രഷർ തനിയെ സെറ്റിലാവുന്നതുവരെ കുറഞ്ഞത് 25 മിനിറ്റ് നേരമെങ്കിലും തുറക്കാതെ അനക്കാതെ മാറ്റിവെക്കുക. വൻപയർ പ്രഷർ കുക്ക് ചെയ്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇവിടെ അല്പം വെള്ളം ബാലൻസ് ഉണ്ട്. ഇത് വറ്റിച്ചെടുക്കുന്നതിനായിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇതുപോലെ തുറന്നു വെച്ച് അല്പനേരം തിളപ്പിച്ചു കഴിയുമ്പോൾ വെള്ളം തനിയെ വറ്റിക്കോളും. ഇതുപോലെ വെള്ളം വറ്റിച്ചെടുത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റിവെക്കുക. ഇവിടെ ഒരു പാനിൽ വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി 6 എണ്ണം ചോപ്പ് ചെയ്തത്, ചെറിയുള്ളി 10 എണ്ണം സ്ലൈസ് ചെയ്തത്, കറിവേപ്പില 2 തണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയുള്ളി ചെറുതായിട്ട് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നതുവരെ വേണം ഇളക്കാൻ. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ചെറിയുള്ളിയും വെളുത്തുള്ളിയും നിങ്ങൾക്ക് ചതച്ചു വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇതുപോലെ ചെറുതായിട്ട് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോൾ സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് ഉണക്കമുളക് ചതച്ചത് 1 ടീസ്പൂൺ ചേർത്ത് 10-15 സെക്കൻഡ് നേരം മാത്രം പെട്ടെന്നൊന്ന് ഇളക്കുക. പിന്നീട് ഉടനെ തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരുന്ന വൻപയർ ചേർക്കുക. അതോടൊപ്പം തന്നെ ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കുക. ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാവുന്നതാണ്. വൻപയർ നമ്മൾ പ്രഷർ കുക്ക് ചെയ്ത് വേവിച്ചതായതുകൊണ്ട് ഇനി വേവേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയാകും. എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വൻപയർ മെഴുക്ക് പുരട്ടി റെഡിയായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. വൻപയർ മെഴുക്ക് പുരട്ടി മറ്റ് മെഴുക്ക് പുരട്ടികൾ പോലെ അധിക നേരം കേടുകൂടാതിരിക്കില്ല. അതുകൊണ്ട് ആവശ്യമെങ്കിൽ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾക്കായി കാത്തിരിക്കുന്നു. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.